സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 മാർച്ച് മാസം 20-ാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് എന്താണ്? സി വിജിൽ. അപ്പോൾ എന്താണ് സി വിജിൽ? ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ. പരാതി ലഭിച്ച് 100 മിനിറ്റിനുള്ളിൽ നടപടി സ്വീകരിച്ച് മറുപടി കൊടുക്കുന്ന രീതിയിലാണ് ക്രമീകരണം. പരാതി ലഭിച്ച് 100 മിനിറ്റിനുള്ളിൽ നടപടി സ്വീകരിച്ച് മറുപടി ലഭിക്കുന്ന രീതിയിലാണ് സി വിജിലിന്റെ ക്രമീകരണം. അപ്പോൾ ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത്, സി വിജിൽ. രണ്ടാമത്തെ ചോദ്യം, സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ഐ ക്യു എയറിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ മൂന്നാമതുള്ളത്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ഐ ക്യു എയറിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ മൂന്നാമതുള്ള രാജ്യം ഇന്ത്യയാണ് കേട്ടോ. ഒന്നാം സ്ഥാനം ബംഗ്ലാദേശ്. അപ്പോൾ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ഐ ക്യു എയറിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയും ഒന്നാം സ്ഥാനത്ത് ബംഗ്ലാദേശുമാണ്. ലോകത്ത് ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ബേഗുസരായ് ബീഹാറാണ്. വായു മലിനീകരണം ലോകത്തിലെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബേഗുസരായ് ബീഹാറാണ്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡൽഹിയാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ഐ ക്യു എയറിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ്, ഒന്നാം സ്ഥാനത്ത് ബംഗ്ലാദേശാണ്. ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ ബേഗുസരായി ആണ്. ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഡൽഹിയാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, പ്രേം നസീർ ചലച്ചിത്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത്. പ്രേം നസീർ ചലച്ചിത്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ലാലു അലക്സ് ആണ്. ലാലു അലക്സിനാണ് പ്രേം നസീർ ചലച്ചിത്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത്. അപ്പോ പ്രേം നസീർ ചലച്ചിത്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ആരാണ്? ലാലു അലക്സ് ആണ്. ആരാണ്? ലാലു അലക്സ് ആണ് കേട്ടോ. അടുത്ത നാലാമത്തെ ചോദ്യം, രാജ്യത്തെ ഏറ്റവും നീണ്ട ചെവിയുള്ള മുള്ളൻപന്നിയെ കണ്ടെത്തിയത്. രാജ്യത്തെ ഏറ്റവും നീണ്ട ചെവിയുള്ള മുള്ളൻപന്നിയെ കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലെ രജൌറിയിൽ. ജമ്മു കാശ്മീരിലെ രജൌറിയിലാണ് രാജ്യത്തെ ഏറ്റവും നീണ്ട ചെവിയുള്ള മുള്ളൻപന്നിയെ കണ്ടെത്തിയത്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും നീണ്ട ചെവിയുള്ള മുള്ളൻപന്നിയെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ജമ്മു കാശ്മീരിലെ രജൌറിയിൽ നിന്ന്. അഞ്ചാമത്തെ ചോദ്യം, 2024 പൊട്ടിത്തെറിച്ച റെയ്ക്യാനാസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 2024 പൊട്ടിത്തെറിച്ച റെയ്ക്യാനാസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? ഐസ്ലൻഡ്. അപ്പോൾ 2024 പൊട്ടിത്തെറിച്ച റെയ്ക്യാനാസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ഐസ്ലൻഡിലാണ്. എവിടെയാണ്? ഐസ്ലൻഡിൽ. ആറാമത്തെ ചോദ്യം, 2024 കടമ്മനിട്ട കവിതാ പുരസ്കാര ജേതാവ്. 2024 കടമ്മനിട്ട കവിതാ പുരസ്കാര ജേതാവ് ആരാണ്? പി എൻ ഗോപി കൃഷ്ണൻ. അപ്പോൾ 2024 കടമ്മനിട്ട കവിതാ പുരസ്കാരം നേടിയത് ആരാണ്? പി എൻ ഗോപികൃഷ്ണനാണ്. 2023 പുരസ്കാരം നേടിയത് കുരീപ്പുഴ ശ്രീകുമാറാണ്. 2024 ആരാണ്? പി എൻ ഗോപികൃഷ്ണനാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പോഡ് ടാക്സി, അതായത് ഡ്രൈവർ ഇല്ലാ ടാക്സി സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ പോഡ് ടാക്സി സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ്? എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോഡ് ടാക്സി സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? മുംബൈയിലാണ്.
2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണ്? 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയത്. ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി. അപ്പോൾ 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. ഡൽഹി ക്യാപിറ്റൽസിനെ ഫൈനലിൽ പരാജയപ്പെടുത്തി. അടുത്ത 9-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എവിടെയാണ്? തിരുവനന്തപുരം, സിഡാക്കിൽ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? തിരുവനന്തപുരം, സിഡാക്കിലാണ്. 10-ാമത്തെ ചോദ്യം, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് എന്നാണ് ലോക കുരുവി ദിനം. എന്നാണ്? മാർച്ച് 20. അപ്പോൾ മാർച്ച് 20 പ്രത്യേകത എന്താണ്? ലോക കുരുവി ദിനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ ആരംഭിച്ചത് എവിടെയാണ്? എവിടെയാണ്? ന്യൂഡൽഹി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 12-ാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി. 2024 മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി ആരാണ്? പശുപതി കുമാർ പരസ്. അപ്പോൾ പശുപതി കുമാർ പരസ് എന്ത് ചെയ്തു? കേന്ദ്ര ഭക്ഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? 2024 മാർച്ചിൽ രാജിവെച്ചു. അപ്പോൾ 2024 മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പശുപതി കുമാർ പരസാണ്. അടുത്ത ചോദ്യം, റഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. റഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? വ്ളാഡിമർ പുടിൻ. അപ്പോൾ റഷ്യയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? വ്ളാഡിമർ പുടിൻ. ഇന്നത്തെ അവസാനത്തെ ചോദ്യം, 200 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാള ചിത്രം. 200 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാള ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പോൾ 200 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാള ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു, ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സിവിജിൽ. പരാതി ലഭിച്ച് 100 മിനിറ്റിനുള്ളിൽ നടപടി സ്വീകരിച്ച് മറുപടി ലഭിക്കുന്ന രീതിയിലാണ് സി വിജിൽ ആപ്പിന്റെ ക്രമീകരണം. 2-ാമത്തെ ചോദ്യം, സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ഐക്യു എയറിന്റെ 2023 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബംഗ്ലാദേശ് ആണ്. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ ബിഗുസാരായി ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന തലസ്ഥാന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയാണ്. 3-ാമത്തെ ചോദ്യം, പ്രേം നസീർ ചലച്ചിത്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ആരാണ്? ലാലു അലക്സ്. രാജ്യത്തെ ഏറ്റവും നീണ്ട ചെവിയുള്ള മുള്ളൻ പന്നിയെ കണ്ടെത്തിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലെ രജൌറിയിൽ നിന്ന്. 5-ാമത്തെ ചോദ്യം, 2024 പൊട്ടിത്തെറിച്ച റൈക്കാനാസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഐസ്ലൻഡിലാണ്. 6-ാമത്തെ ചോദ്യം, ഒരു പുരസ്കാരമാണ്, 2024 കടമനിട്ട കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി എൻ ഗോപികൃഷ്ണൻ. അപ്പോൾ നമ്മൾ 2023 ഈ പുരസ്കാരം ലഭിച്ച വ്യക്തിയെ കൂടി പറഞ്ഞു, ആരാണ്? കുരീപ്പുഴ ശ്രീകുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ പോഡ് ടാക്സി, അതായത് ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എവിടെയാണ്? അത് മുംബൈയിലാണ്. 2024 വനിതാ പ്രീമിയർ ലീഗ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. ഡൽഹി ക്യാപിറ്റൽസിനെ ഫൈനലിൽ പരാജയപ്പെടുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം, സിഡാക്കിൽ. അടുത്തത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് എന്താണ്? മാർച്ച് 20 പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ലോക കുരുവി ദിനം. അപ്പോൾ എന്നാണ് ലോക കുരുവി ദിനം? മാർച്ച് 20. ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. 12-ാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രി ആരാണ്? പശുപതി കുമാർ പരസ്. റഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വ്ളാഡിമർ പുടിൻ. അപ്പോൾ റഷ്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വ്ളാഡിമർ പുടിൻ ആണ്. ആരാണ്? വ്ളാഡിമർ പുടിൻ.
ഇന്നത്തെ അവസാനത്തെ ചോദ്യം, 200 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാള ചലച്ചിത്രം, 200 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാള ചലച്ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. ഏത് ചിത്രമാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ് 200 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാള ചലച്ചിത്രം. അപ്പൊ നമ്മൾ പഠിച്ചത് മാർച്ച് 20-ാം തീയതിയിലെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ്. പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു CA സെഷനിൽ വീണ്ടും കാണാം.